തിരുവനന്തപുരം നെയ്യാർ പേപ്പാറ വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശം പരിസ്ഥിതിനൂല മേഖലയാക്കുന്നതിനെതിരെ ബി ജെ പി ഭരിക്കുന്ന കള്ളിക്കാട് പഞ്ചായത്തിൽ എന്ന ഹർത്താൽ സർവകക്ഷി പിന്തുണയുള്ള ആക്ഷൻ കൗൺസിലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംരക്ഷിത മേഖലയിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. വിശദാംശങ്ങളുമായി ആദിൽ പാലോട് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ആദിൽ, ഗുഡ് മോർണിംഗ്. ഈ പറയുന്ന പരിസ്ഥിതി ലോല മേഖലയായ പ്രദേശം മാറുമ്പോൾ നിരവധി ആശങ്കകളാണ് പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ അതിൽ പ്രതിഷേധിച്ചുള്ള ഹർത്താൽ തുടരുകയാണെന്ന് അറിയുന്നു. എങ്ങനെയാണ് അവിടെ ഹർത്താൽ പുരോഗമിക്കുന്നത്? ഹർത്താലിനോട് എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം? ക്രിസ്റ്റിന, രാവിലെ 6 മണി മുതലാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഒപ്പം ആക്ഷൻ കൗൺസിലിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഹർത്താൽ ആരംഭിച്ചത്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ കള്ളിക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളെ പരിസ്ഥിതി ലോല മേഖലയാക്കാനുള്ള ഒരു ശ്രമം ഉണ്ട്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കരട് വിജ്ഞാപനം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഈ പ്രദേശം ഉൾപ്പെടെ കള്ളിക്കാട്, അമ്പൂരി, ആര്യനാട്, ചെറ്റച്ചൽ, വിതുര പഞ്ചായത്തുകളിലാണ് പരിസ്ഥിതി ലോല മേഖലയാവുക. ഈ മേഖല ഇങ്ങനെയായാൽ, പരിസ്ഥിതി ലോല മേഖലയായാൽ, അന്തിമ വിജ്ഞാപനം വന്നാൽ ഇവിടെ വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നതാണ് ഇവരുടെ ആശങ്ക. ഇവർ കൂടുതലും റബ്ബർ കൃഷിയെ മുൻനിർത്തി ജീവിക്കുന്നവരാണ്. ഇവരുടെ ജീവിതവൃത്തി കൃഷിയൊക്കെ അതാണ്. അപ്പോൾ മരം മുറിക്കാൻ ഉൾപ്പെടെ അനുമതി വാങ്ങേണ്ടി വരും എന്നൊരു സ്ഥിതിയുണ്ട്. അതൊക്കെ ഈ ജീവിതത്തിൽ മുന്നോട്ട് പോക്കിന് തടസ്സമാകും എന്നൊരു ആശങ്കയാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ കരട് വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള മേഖലയിൽ നിന്നും ഈ ജനവാസ കേന്ദ്രങ്ങളെ, കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളെയൊക്കെ മാറ്റണം എന്നാണ് ഇവരുടെ ആവശ്യം. ഏതായാലും ഇപ്പോൾ ഹർത്താൽ പുരോഗമിക്കുകയാണ്. ഈ കള്ളിക്കാട് ജംഗ്ഷനിലാണ് 24 സംഘമുള്ളത്. ഇവിടെ വരുന്ന വാഹനങ്ങളെ പ്രതിഷേധക്കാർ, സമരക്കാർ തടയുന്നുണ്ട്. കടകൾ മുഴുവനായി തന്നെ അടഞ്ഞു കിടക്കുന്നുണ്ട്. ഇവിടെ 13 വാർഡുകളാണ് ഈ കള്ളിക്കാട് പഞ്ചായത്തിലുള്ളത്. ഈ പഞ്ചായത്തിൽ 13 വാർഡുകളിൽ 7 വാർഡുകളും ഇപ്പോൾ നടത്തിയ സർവേ അനുസരിച്ച് ഈ പരിസ്ഥിതി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. മഴ വരുമ്പല്ലേ കൊട പിടിക്കൂ അല്ലേ? അത് തന്നെ നമുക്ക് നോക്കാം. അത് അവർക്ക് ഓരോരുത്തർക്കും തോന്നേണ്ട കാര്യമാണ്, നമുക്ക് തോന്നേണ്ട കാര്യമല്ല. ബഹുജനങ്ങളാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ സ്നേഹിക്കുകയാണ്. വലിയ തരത്തിൽ മറ്റു പാർട്ടികളിലൊക്കെ അണിനിരന്നിട്ടുള്ള ബഹുജനങ്ങളും അക്കൂട്ടത്തിൽ കുറേ നേതാക്കളൊക്കെ അവരുടെ പഴയകാല ചരിത്രങ്ങളും ഇന്നത്തെ അവസ്ഥയും പരിശോധിച്ചുകൊണ്ട് പാർട്ടിയിലേക്ക് വരാൻ, പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സഹകരിക്കാനുള്ള സാധ്യത വളരെ വിപുലമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്, കേരളത്തിൻ്റെ സമഗ്ര വികസനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തുന്ന രാഷ്ട്രീയ നയങ്ങൾ, അതിനോട് വലിയ ആഭിമുഖ്യമാണ് കേരള സമൂഹത്തിനുള്ളത്. സെമിനാറിൽ പങ്കെടുക്കാൻ പോലും ഒരു നേതാവിനെ കോൺഗ്രസ് കേശവദാൻ അനുമതി കൊടുക്കാത്തത്? നിങ്ങൾ കോൺഗ്രസ് ആണതെന്ന് മനസ്സിലാക്കിയാൽ മതി. കേശവദാരനാണ് നേതാവ്. അതെ, കോൺഗ്രസ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇമാതിരി നേതാക്കന്മാർ തന്നെയാണല്ലോ എന്നെ വെടിവെക്കാൻ ആളെ വെച്ച ഗുണ്ടാ സംഘത്തെ കൂട്ടിപ്പോയവരാണല്ലോ. ശരി, കാണാം. കണ്ണൂരിൽ സമ്മേളന നഗരിയിൽ നിന്നാണ് ഇ പി ജയരാജന്റെ പ്രതികരണം വരുന്നത്. കെ ബി തോമസ് വിഷയത്തിൽ തങ്ങൾക്ക് അവ്യക്തതയില്ല എന്നാണ് ഇ പി ജയരാജൻ. അല്പം മുൻപ് എം വി ജയരാജൻ പറഞ്ഞത് കെ വി തോമസ് കോൺഗ്രസിലേക്ക് വന്നാൽ വഴിയാധാരമാവില്ല എന്നൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 11 മണി എന്ന് പറയുന്ന സമയം വളരെ നിർണായകമാണ്. അതെ, വീണ്ടും ആദിൽ പാലോടിലേക്ക് പോകുന്നു. ആദിൽ, തുടരാം. അങ്ങനെ ഇവരുടെ ആശങ്കയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. അടുത്ത ദിവസം, നാളെ വനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ആശങ്കകളൊക്കെ ചർച്ച ചെയ്യാൻ ജനപ്രതിനിധികളുടെയും ഒപ്പം ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് തിരുവനന്തപുരത്ത്. ഏതായാലും ഇപ്പോൾ കള്ളിക്കാട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ഇവിടെ ബി ജെ പി ആണ് ഭരിക്കുന്നത് എന്നതുകൂടി ഓർക്കണം. ഏതായാലും ഭരണസമിതി ഇപ്പൊ പ്രസിഡന്റ് നമ്മോടൊപ്പം 24-നോടൊപ്പം ചേരുന്നുണ്ട്. എന്തൊക്കെ ആശങ്കകളാണ് പ്രസിഡന്റ് ഇപ്പോൾ ഈ വിജ്ഞാപനം അന്തിമമായി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരിക? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശയോടുകൂടി കേന്ദ്ര ഗവൺമെൻറ് ഒരു കരട് വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ വനമേഖലയായിട്ട് ബന്ധപ്പെട്ട് 2.7 കിലോമീറ്റർ പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പ്രഖ്യാപിക്കുന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനന്തരഫലം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ചാൽ ഒരുവിധമായ നിർമ്മാണ പ്രവൃത്തികളും നടക്കില്ല എന്നുള്ളത് ആ കരട് വിജ്ഞാപനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. മരം മുറി പോലുള്ള എല്ലാ സംവിധാനങ്ങളെയും നമുക്ക് ഒഴിച്ചു മാറ്റി നിർത്തി ജീവിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരികയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത വൃത്തി പ്രതിസന്ധിയിലാകും എന്നാണ്. ആണ്, ഇവിടെ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയെ സ്വാധീനിച്ച് ജീവിക്കുന്ന ജനസമൂഹമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ റബ്ബറിനെയാണ് നമ്മൾ ഉൽപ്പാദന മേഖലയായിട്ട് കൂടുതലായിട്ട് കാണുന്നത്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് റീൽ പ്ലാന്റ് ചെയ്യുന്നതിനുള്ള സംരംഭം നമുക്കില്ലാതെ വരും. അതുപോലെ ഏറ്റവും കൂടുതൽ നമ്മുടെ നെയ്യാർഡാം ടൂറിസം മേഖല തകരാറിലേക്ക് പോകും. ഇപ്പോൾ തന്നെ ഏകദേശം 1200 കുടുംബങ്ങൾ പട്ടയമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ആ പട്ടയത്തിന് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങളിലാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ പരിസ്ഥിതിലോല പ്രദേശവുമായിട്ട് ഈ വിജ്ഞാപനം കൂടെ പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ മലയോര മേഖലയിൽ ജീവിക്കുന്ന ഏകദേശം 2000 കുടുംബങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹനമാകും. ഒന്നുകിൽ അവർ ഈ നാട് വിട്ടു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പറയുന്നത് പ്രധാനപ്പെട്ട ആശങ്കകൾ വസ്തുതാപരമാണ്. കാരണം ഈ പട്ടയം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട്. ഈ ഒരു വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ പട്ടയം ലഭിക്കുന്ന കാര്യം അനിശ്ചിതത്വത്തിലാകും. ഒപ്പം ടൂറിസത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള അവസരങ്ങൾ ഇല്ലാതാകും. ഈ കഴിഞ്ഞ ദിവസം അമ്പൂരിയിൽ ഹർത്താലായിരുന്നു. തിങ്കളാഴ്ച അവിടെയുള്ള മതപുരോഹിതരുൾപ്പെടെയുള്ളവർ നമ്മോട് പറയുന്നത് ഈ അവരുടെ വിവാഹമുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരെ ബുദ്ധിമുട്ടിലാണ് എന്നുള്ളൊരു വസ്തുതയാണ്. ഏതായാലും കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോയാൽ ഇങ്ങനെയൊരു നിയമം ഒരു വിജ്ഞാപനം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പരിസ്ഥിതി ലോല മേഖലയാക്കിയാൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തായിരിക്കും? വലിയ പ്രതിസന്ധിയുണ്ടോ? നമുക്ക് ഒരു തരത്തിലും നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. നമ്മൾ ജനിച്ചു വളർന്ന മണ്ണിൽ നമുക്ക് സ്വതന്ത്രമായി ജീവിക്കണമെന്നുള്ള ഒരാഗ്രഹക്കാരാണ് ഞങ്ങൾ. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ. അപ്പോൾ ആ തരത്തിലുള്ള വലിയ ഒരു മരം മുറിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു നിർമ്മാണ പ്രവർത്തനങ്ങളോ നടത്താൻ ഞങ്ങൾക്ക് കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പ്രതിഷേധം ഇവിടെ നടത്തുന്നത്. ഈ പ്രതിഷേധം നമുക്ക് വിജയം കാണുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പ്രതിഷേധവുമായി തുടരും എന്ന് തന്നെയാണ് നാട്ടുകാരും ഈ സമര സമിതിയും ഒക്കെ പറയുന്നത്. ഈ കഴിഞ്ഞ അടുത്ത ദിവസമാണ് ഇതിന്മേലുള്ള ചർച്ച വനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുക. പ്രതിഷേധം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമ്പൂരി പഞ്ചായത്തിൽ ഹർത്താലായിരുന്നു, ഇപ്പോൾ കള്ളിക്കാട് പഞ്ചായത്തിൽ. ഇതിനു പുറമെ വിതുര കുറ്റിച്ചൽ ആര്യനാട് പഞ്ചായത്തുകളിലും പ്രതിഷേധം കനക്കുകയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലയിൽ പ്രതിഷേധം പുകയുകയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കരടു വിജ്ഞാപനത്തിനെതിരെ. ക്രിസ്റ്റീന ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആദിൽ പാലോട്. ആദിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെതാണ് ഈ വരാൻ പോകുന്ന ഉത്തരവ്. BJP ഭരിക്കുന്ന പഞ്ചായത്തിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.